നാട്ടുകാരെ, കാലില്ലാത്ത ദുഃഖവുംപേരി നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്നൊരു കടഉടമസ്ഥനാക്കി മാറ്റിയാണ്, ഒരു കച്ചവടക്കാരനാക്കി മാറ്റിയാണ്. ഇതാ ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം. നാട്ടുകാരെ, ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കണം. കയ്യെവിടെ? കയ്യായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ. ഇനിതാണല്ലേ, അമ്മേ നോക്കമ്മേ, നടക്കൂ, നടന്നോളൂ, ആ ഇരുന്നോ. എത്ര പേർക്ക് ഇതിനു മുമ്പ് ഇതുപോലെ കാലി വെച്ചോടുന്നു. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ദേ ഇനി ഇത് കഴിഞ്ഞാ പിന്നെ അവിടെ മറ്റേ അങ്ങോട്ട് നടത്തിപ്പിച്ച് നോക്കണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, ഒക്കെ ഞാൻ ശരിയാക്കാം. എന്നെ സമാനായിട്ട് ശരിയായിട്ടുണ്ടോ? മനസ്സിൽ വിചാരിച്ച ഈ താക്കോലിനെ പിടിച്ചോളൂ. ആ ഫോട്ടോഗ്രാഫർ അവിടെ. ആ ശരി പ്ലീസ്. ആ എടുത്തു. ആ കടയും കൂടെ തുറക്കണോ? വലുതായാലും കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ലടോ. ഇല്ല, ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങുക. വരി വരിയായിട്ട് നിൽക്കുക, എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക. നന്നായി ഒരു ആ ഒരു രണ്ട് പാക്കറ്റ് മിഠായി എടുത്ത്. ഇത് മതിയോ? മതി, അത് മതി. ആ ഒരു ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടിയൊക്കെ കുതിരി മുട്ടയോ കുറച്ച് സ്ഥലം തരൂ. കുട്ടികളുടെ സന്തോഷം. വൈശാലി വിള, വൈശാലി വിള. ടൗണിലൊന്നും കിട്ടില്ല, കോയമ്പത്തൂർന്ന് വിളിച്ചതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്ര. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്കാം.
ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. ആ കൈകൂട ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ അതെങ്ങനെ മനസ്സിലായി? ആ സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ അയ്യോ എന്താ വേദനിച്ചോ? ഇല്ല. അവനിപ്പോ വരൂ അമ്മമ്മേ, പീടിയെ പൂട്ടി കടവും കിടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? നാണക്കുട്ടൻ നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകിട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലയാവോ? ഒക്കെ ഉണ്ടമ്മേ. ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ്, അത് ഓർമ്മ ഉണ്ടാവണം. അമ്മ ഇന്ന് മിണ്ടാണ്ടിരിക്കണുണ്ടോ? നാരായണ കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല. രണ്ടു കാലും ഉള്ളമാരി തന്നെ. ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി. ഇപ്പൊ നടക്കാൻ നല്ല സുഖം ഉണ്ടല്ലേ? സുഖം കാലങ്ങനെ വിങ്ങുക. ഇങ്ങോട്ടിരുന്നത് അമ്മമ്മ എവിടെ ഇരുന്നുള്ളൂ? അതെന്തിനാ അഴിക്കുന്നേ, അതവിടെ ഇരുന്നോട്ടെ. നിനക്ക് ഓർമ്മ ഉണ്ട സീമന്തിനി, മുത്തശ്ശിന്റെ മുൻവരിയില് സ്വർണം കെട്ടിച്ച നാല് വെപ്പ് വല്ലതും ഉണ്ടായിരുന്നു. ചിരിക്കുന്ന കാണാ എന്താ ഒരു ചന്തം. അതൊന്നും അഴിച്ചു വെച്ചിട്ട് നടക്കാറ്? ഇതും അവിടെ ഇരുന്നോട്ടെന്നേ. പകല് മുഴുവൻ ഞാൻ വേദന തിന്നായിരുന്നു, ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കി വയ്യ. അറുപത് അറുപതും മുപ്പതും തൊണ്ണൂറ്. ഞാനത് വിട്ടുപോയി, അതാ കണക്ക് ശരിയാവണ്ടിരുന്നത്. നോട്ടൊന്നും കിട്ടിയില്ലേടാ? നോട്ടൊക്കെ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇത് മുഴുവനും ലാഭം കിട്ടിയതാണോടാ? കച്ചവടം തുടങ്ങിയില്ലുള്ളൂ, ലാഭമൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. കുറെ കൂടി അധികം സാധനങ്ങൾ വാങ്ങണം, നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ, അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും. ശരിക്കൊന്ന് ജീവിക്കാൻ എന്തൊക്കെ ആശകളുണ്ടെന്നറിയോ മനസ്സിലായി?